സർവവ്യാപിയും സർവശക്തനും സർവജ്ഞാനിയുമായ മഹാദൈവവും രക്ഷിതാവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് അനുഗ്രഹിതമായ ഒരു കർത്തൃദിവസം ദിവസം കൂടെ തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്തൃദിന ധ്യാന ചിന്തകളിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം എനിക്ക് പ്രേരണ നൽകിയ ഒരു അനുഗ്രഹീത വേദഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അതിന്റെ ഏറ്റവും അവസാനത്തെ വാക്യം മത്തായി ഇരുപത്തിയെട്ടിന്റെ ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു ഐ ആം വിത്ത് യു ഓൾവേസ് ഈവൻ ടു ദി എൻഡ് ഓഫ് ദി ഏജ് യുഗങ്ങളുടെ അവസാനത്തോളം നമ്മോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തിരിക്കുന്ന ഒരു കർത്താവ് യഹൂദന്മാരായ വിശ്വാസികൾ കർത്താവായി യേശുക്രിസ്തു അവരുടെ മഷിഹായാണ് യഹൂദന്മാർക്ക് മത്തായി സുവിശേഷം എഴുതുമ്പോൾ യേശുക്രിസ്തു യഹൂദന്മാരുടെ രാജാവാണ് പ്രവചനപ്രകാരം ഭൂമിയിൽ ജനിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് വ്യക്തമാക്കുവാൻ തന്റെ സുവിശേഷം മത്തായി എഴുതുകയാണ് മത്തായി സുവിശേഷം ഒന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവിന്റെ ജനനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് മത്തായി പറയുന്നു എന്നാൽ ആരംഭത്തിൽ തന്നെ യോസെഫിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയും മത്തായി ഒന്നിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യം അവൾ ഒരു മകനെ പ്രസവിക്കും അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം എന്ന് പറഞ്ഞു കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അറളിച്ച് ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു ഇവിടെ യോസേഫിന് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറയുകയാണ് മറിയെ ചേർത്ത് കൊള്ളുവാൻ നീ മടിക്കരുത് അവളുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് പ്രവാചകൻ പറഞ്ഞതുപോലെ പ്രവചനത്തിന്റെ നിവൃത്തിയായി ഇമ്മാനുവേൽ എന്ന് പേര് പേരുവിളിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്ന് മത്തായി ഒന്നിന്റെ ഇരുപത്തിരണ്ടിൽ നമുക്ക് കാണുവാൻ കഴിയും യശിയ പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം അതിന്റെ പതിനാലാം വാക്യത്തിൽ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ ആണ് എന്നുള്ളത് യഷിയ പ്രവാചകൻ അരുളി ചെയ്തിരുന്നു യഹൂദന്മാർക്ക് പ്രവാചകൻ വ്യക്തമായി പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുവാനുള്ള മഷിഹായെ കുറിച്ച് വർണ്ണിക്കുകയാണ് എന്നാൽ യഹൂദന്മാർ ഇത് തിരിച്ചറിയാതെ പോയോ അതുകൊണ്ട് തന്നെ മത്തായ തന്റെ സുവിശേഷത്തിൽ വ്യക്തമായി പറയുകയാണ് തന്റെ ജനനം മൂലം യേശു അവൻ ഇമ്മാനുവേൽ ആണ് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ആ വാക്ക് ഇമ്മാനുവേൽ യേശു കർത്താവിന്റെ ജനനത്തിൽ അവൻ ഇമ്മാനുവേൽ ആണ് എന്നാൽ ഇപ്പോൾ നമ്മൾ വായിച്ച മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടിന്റെ ഇരുപതിൽ യേശു കർത്താവ് പറയുകയാണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഐ ആം ഓൾവേസ് ദൈവം നമ്മോട് കൂടെ എന്ന് മത്തായി പറഞ്ഞു തുടങ്ങുന്ന യേശു കർത്താവിന്റെ ചരിത്രം ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് മത്തായി അവസാനിപ്പിക്കുകയാണ് യേശു കർത്താവ് പറയുന്ന വാക്കാണിത് യശിയ പ്രവാചകൻ തന്റെ പുസ്തകം ഏഴിന്റെ പതിനാലിൽ പ്രവാചക ശബ്ദമായി ഇത് പറഞ്ഞെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ മത്തായി ഒന്നിന്റെ ഇരുപത്തിരണ്ടിൽ ദൈവദൂതന്റെ അരുളപ്പാടായി ശബ്ദമായി ഇത് പറഞ്ഞെങ്കിൽ സാക്ഷാൽ നമ്മുടെ കർത്താവ് അരുളി ചെയ്യുകയാണ് തന്റെ വാഗ്ദത്വം ഇറ്റ്സ് എ പ്രോമിസ് തന്റെ വാഗ്ദത്വം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് യശയാവ് ഇതൊരു പ്രവചനമായി പറയുന്നു ദൈവത്തിന്റെ ദൂതൻ ഇതൊരു സംഭവമായി പറയുന്നു എന്നാൽ കർത്താവായ യേശു അതൊരു വാഗ്ദത്വമായി ഒരു പ്രോമിസായി നമ്മളോട് പറയുന്നു എന്നാൽ മത്തായ സുശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഈ വലിയ സംഭവം പടയാളികൾ ചെന്ന് അവരുടെ യഹൂദന്മാരുടെ പ്രമാണികളെയും പുരോഹിതന്മാരെയും ഒക്കെ അറിയിക്കുമ്പോൾ നാം വായിക്കുന്നത് വലിയ ഒരു തുക കൈക്കൂലിയായി കൊടുത്ത് ഈ പട്ടാളക്കാരെ ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കുവാനായിട്ട് അവർ ൂലി കൊടുത്തു വാങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും നമ്മളവിടെ വായിക്കുന്നത് മത്തായി ഇരുപത്തിയെട്ടിന്റെ പന്ത്രണ്ടാം വാക്യം അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവീൻ വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിൽ എത്തിയെങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു ഈ കഥ ഇന്നു വരെ യഹൂദന്മാർ ഇടയിൽ പരക്കെ നടപ്പായിരിക്കുന്നു അപ്പോൾ യഹൂദന്മാർ ഒരു കള്ളക്കഥ വിശ്വസിച്ച് പോരുന്നവരാണ് ഇന്നും യഹൂദന്മാർ ഈ കള്ളക്കഥ വിശ്വസിക്കുന്നവരാണ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യരുഷലേം സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ആ യഹൂദന്മാർ ദൈവാലയം പണിയുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ പോവുകയും അവിടെയുള്ള ഒരു പെൺകുട്ടി ആ ദൈവാലയത്തിനു വേണ്ടിയുള്ള സകല ഒരുക്കങ്ങളെയും ഞങ്ങൾക്ക് വിശദീകരിച്ചു നൽകുകയും ചെയ്തപ്പോൾ യേശുവിനെ കുറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലർ ചോദിച്ചപ്പോൾ കോപം കൊണ്ട് നിറയുന്ന ആ പെൺകുട്ടി എനിക്ക് കാണുവാനിടയായി പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും യേശുവിനെ ആ നിലയിൽ ഒരു കപടഭക്തനായിട്ട് അവരുടെ ഇടയിൽ ഇന്നും ചിന്തിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള കള്ളക്കഥയാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് എന്നാണ് എന്നാൽ നിങ്ങൾക്കും എനിക്കും യഹൂദന്മാർ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇമ്മാനുവേലായി ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുവിനെ അവർക്കിന്നും തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുമ്പോൾ നിങ്ങൾക്കും എനിക്കും ഇന്നും നമ്മളോട് കൂടെയുള്ള നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു അവൻ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു അവൻ തൻ്റെ ജനത്തോടു കൂടെ ഉണ്ടായിരുന്നു അവൻ ഇമ്മാനുവേലാണ് എന്നാൽ ഇന്ന് തൻ്റെ വാഗ്ദത്വം പ്രകാരം ഇന്ന് നമ്മോടുകൂടെ അവൻ ഇമ്മാനുവേലായിട്ടിരിക്കുന്നു അവൻ പറയുകയാണ് ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട് ഉണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവനെ ആരാധിക്കുവാനായിട്ട് അവൻ്റെ സന്നതിയിലേക്ക് ഒന്നിച്ചു വന്നിരിക്കുമ്പോൾ നമുക്ക് അവൻറെ വാഗ്ദത്വം പോലെ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ആരാധന സ്വീകരിക്കുന്ന ദൈവം അവൻ നമ്മോട് കൂടെ വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന പേജുകളിലേക്ക് നാം ചെല്ലുമ്പോൾ അതേ നാം കാണുകയാണ് അവൻ തൻ്റെ ജനത്തോടു കൂടെ അവൻ അവരുടെ കണ്ണിൽ നിന്ന് അവരുടെ കണ്ണുനീരെല്ലാം തുടച്ചു കളയും നമ്മുടെ പ്രത്യാക്ഷേത്ര വലുതാണ് ഇന്ന് രാവിലെ നാം അവനെ ആരാധിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച് നമ്മുടെ പാപം മുഴുവൻ തന്റെ മേലേറ്റ് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വാഗ്ദത്വം ചെയ്ത് അവൻ കയറിപ്പോയി സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വനത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് ഇന്നും നമ്മോട് കൂടെ ഹീസ് അവർ ഇമ്മാനുവേൽ അവൻ നമ്മുടെ ഇമ്മാനുവേലാണ് നമ്മോട് കൂടെയുള്ളവൻ നാം നടക്കുമ്പോൾ നാം കിടക്കുമ്പോൾ നാം ഇരിക്കുമ്പോൾ നാം സംസാരിക്കുമ്പോൾ നാം ആരാധിക്കുമ്പോൾ നാം ഒന്നിച്ചു കൂടുമ്പോൾ ദൈവത്തിന്റെ സംഗതിയിൽ ഒന്നിച്ചായിരിക്കുമ്പോൾ നമ്മോട് കൂടെയുള്ളവൻ അന്ത്യം വരെയും കൂടെയിരിക്കാമെന്ന് വാഗ്ദത്വം ചെയ്യുന്നവൻ അവന്റെ സന്നദ്ധിയിൽ നിന്ന് ഒന്നിച്ചുകൂടി അവനെ ആരാധിക്കുവാൻ കൃപ നൽകിയ ദൈവത്തിന് സ്തോത്രം നമുക്ക് അവനെ ആരാധിക്കാം നമ്മോട് കൂടെയുള്ളവനെ ഒരിക്കലും കൈവിടാത്തവനെ നമ്മെ നടത്തുന്നവനെ നമ്മെ സഹായിക്കുന്നവനെ നമുക്കൊന്നിച്ച് ആരാധിക്കാം അവന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ അങ്ങയുടെ പുത്രനെ ഞങ്ങളോടുകൂടെ വസിക്കുവാനായി ഈ ഭൂമിയിലേക്ക് ഇറക്കി തിനായിട്ട് സ്തോത്രം തന്റെ കൂടെ ഞങ്ങളെ ഇരുത്തുന്നതിനു വേണ്ടി കാൽവറി ക്രൂസിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ചങ്കിലെ ചോര കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് മക്കളും അവകാശങ്ങളുമാക്കി തീർത്ത പുത്രനായ ക്രിസ്തുവിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുക്കുന്നു പ്രിയ കർത്താവേ തന്റെ ജീവൻ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച നിന്റെ മഹാസ്നേഹം ഞങ്ങൾ അത് ഓർത്തിന്ന് രാവിലെ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇളിയവരാകുന്നു ഞങ്ങൾ സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു സ്തുതിയും സ്തോത്രവും സ്വീകരിപ്പാൻ യോഗ്യനായ കർത്താവിന്റെ സന്നദ്ധയിൽ മഹാപരിശുദ്ധനായ പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു പ്രിയ കർത്താവേ ഞങ്ങൾ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ ആരാധന അർപ്പിക്കുന്നു ദയുണ്ടായി ആമേൻ